ഇന്നത്തെ വന്ന വാർത്ത വാസ്തവവിരുദ്ധമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം എൻ്റെ അറിയിലും ഉണ്ടായിട്ടില്ല, ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയത് ഈ എൽ ഡി എഫിൽ ജനിച്ച് വളർന്നതുകൊണ്ടാണ്. യു ഡി എഫിൽ പോയായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയതിനായിരുന്നു, മന്ത്രിസ്ഥാനം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ, ചെങ്കടി പിടിച്ച പ്രസ്ഥാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ 5 പൈസ തന്ന് പച്ചില കാട്ടി എന്നെ വരട്ടാൻ നോക്കണ്ട ആരും. ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാകണം. കാരണം എൻ്റെ ജീവിതത്തിൽ കളങ്കം വരുത്തിയ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ നിങ്ങളോടൊപ്പം തുറന്നു പറയുന്നു, ഞാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്നപ്പോൾ എനിക്ക് പലതും കിട്ടേണ്ടതായിരുന്നു, അർഹതപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രസ്ഥാനത്തിനും കിട്ടിയിട്ടില്ല. പക്ഷേ അതൊന്നും കിട്ടാത്തപ്പോഴും ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് ജീവിക്കുന്നത്. ആരെന്ത് വാഗ്ദാനം ചെയ്താലും അതിൻ്റെ പിന്നെ പോകുന്ന ഒരു മനുഷ്യനല്ല ഞാൻ. 10-35 വർഷമായി പൊതുജീവിതം തുടങ്ങിയിട്ട്, 25 വർഷമായി MLA ആയിട്ട്, ഒരു കളങ്കവും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. എന്നെയും ഇവിടുത്തെ ജനത്തിനറിയാം, പൊതുസമൂഹത്തിന് എന്നെ വളരെ നന്നായി അറിയാം. അതുകൊണ്ട് ആരും പച്ചില കാട്ടി എന്നെ വരട്ടണ്ട, ഓലപ്പാമ്പ് കാട്ടി വരട്ടണ്ട. ഇതിൽ ഒരു സമഗ്രമായ അന്വേഷണം ഗവൺമെൻറ് ഏർപ്പെടുത്തണം. അതുമാത്രമല്ല, ഞാൻ ഗവൺമെൻറ് സമീപിക്കും. എന്താണ് ഇതിന് കാരണം? ഒരു പച്ചയായ മനുഷ്യനെ നിമിഷങ്ങൾ കൊണ്ട് സമൂഹത്ത് വലിച്ചു കീറുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു വാഗ്ദാനത്തിൻ്റെയും പുറകിൽ പോകുന്ന ആളല്ല. UDF മുന്നണി ഒത്തിരി വാഗ്ദാനം തന്നതാണ്, അതിനൊന്നും പോയില്ല. പോകാത്തത് ഞാൻ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച്, അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് പോകാത്തത്. ആരുടെയും പിന്നിൽ പോയിട്ടില്ല. ഇത് വാസ്തവവിരുദ്ധ വാർത്തയാണ് ഇപ്പോൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെയൊരു കൂടിക്കാഴ്ച ഇതേവരെ നടന്നിട്ടില്ല. ആന്റണി രാജുവായിട്ടോ തോമസ് കെ തോമസോ ആയിട്ടോ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇന്നേ വരെ നിയമസഭയ്ക്കകത്തോ പുറത്തോ നടന്നിട്ടില്ല. അത് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സത്യസന്ധമായ നിലയിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ഇല്ലില്ല, അങ്ങനെ ഒരു ഓഫർ വന്നില്ലല്ലോ. എന്റെ ചെവി കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്? അങ്ങനെ ഒരു ഓഫർ ഒരാളും എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. ആന്റണി രാജുമായി അങ്ങ് സംസാരിച്ചിരുന്നു. ആന്റണി രാജു ഇത് സ്ഥിരീകരിക്കാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ആന്റണി രാജുവായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒരു കാശിന്റെ ഇടപാട് സംസാരിച്ചിട്ടില്ല. കാരണം തോമസ് കെ തോമസുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരെല്ലാം നല്ല സുഹൃത്തുക്കളാണ്. അത് മാത്രമല്ല, ഞങ്ങൾ 6 പാർട്ടി ഒരു നിയമസഭയ്ക്കകത്ത് ഒരു മുന്നണിയായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ കൺവീനറായിട്ടും പ്രവർത്തിക്കുന്നത് ഞാനാണ്. അപ്പോൾ എനിക്ക് അവരെ നിരന്തരം ബന്ധപ്പെ, ആരാണ് ഇന്ന് പ്രസംഗിക്കുന്നത്, നാളെ ആരാണ് പ്രസംഗിക്കുന്നത്, അത് ഞാൻ തന്നെയാണ് തീരുമാനിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ഈ 6 പാർട്ടിക്കാരുമായിട്ട് മാത്രമല്ല, എല്ലാവരുമായിട്ടും 10-23 വർഷമായിട്ട് മിംഗിൾ ചെയ്ത് പോകുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ്. അർഹമായ പലതും കിട്ടേണ്ടതായിരുന്നു, കിട്ടിയിട്ടില്ലല്ലോ, ഇപ്പോഴും തന്നിട്ടില്ലല്ലോ. അല്ല, അർഹമായ പ്രാതിനിധ്യം എത്രയോ നാളിന് മുമ്പ് കിട്ടേണ്ടതായിരുന്നു, അത് ഇതേവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരാളുടെ മുമ്പിൽ പരിഭവം പറയുന്ന ആളല്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ കൊട്ടാരക്കരയിൽ ഇത്രാം തീയതി വരും, കൊട്ടാരക്കര വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാനും CM മാത്രമേ ഉള്ളായിരുന്നു കൊട്ടാരക്കര റെസ്റ്റ് ഹൗസിൽ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചോദിച്ച് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു പോയി. അല്ലാതെ ഇത് ഒരു 2 ആഴ്ചയായി കാണും. കൊട്ടാരക്കര ഒരു പൊതു ഫംഗ്ഷന് വന്നപ്പോഴാണ് തീർച്ചയായിട്ടും അന്വേഷിക്കണം. സമഗ്രമായ അന്വേഷണം വേണമെന്നാ ഞാൻ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി എന്നെ വിളിപ്പിച്ചിരുന്നു പ്രസ് ഹൗസിൽ, ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംസാരം നടന്നിട്ടില്ല, എനിക്ക് അതിനകത്ത് ഒരു ഭാഗവുമല്ല, ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ആളല്ലെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ മുഖ്യമന്ത്രി അടുത്ത് നടന്ന കാര്യങ്ങൾ നടന്ന പോലെ അവനെ പറയണമല്ലോ. മുഖ്യമന്ത്രി എന്നെ വിളിച്ചതെല്ലാം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് എന്തോ ഹിന്റ് കിട്ടി, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ 3 MLA മാരുടെ പേരാണല്ലോ വന്നത്, അതിലൊന്ന് എൻ്റെ പേരായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്നെ വിളിപ്പിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, ഇങ്ങനെ വല്ല സംഭവം നടന്നു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ വെറുതെ നമ്മളൊന്നും അങ്ങനെ മാറി ചെയ്യുന്ന ആളല്ല.
ഇടതുപക്ഷത്തിൽ വിശ്വസിച്ച അത് തന്നെ മരണം വരെ അങ്ങനെ അല്ല വേറെ മന്ത്രിസ്ഥാനം കിട്ടാതിരിക്കാൻ അതെനിക്കറിയില്ല അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ എൻ സി പിയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ആർ എസ് പി എൻസിആറിനെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവര് മന്ത്രിസ്ഥാനം എടുക്കുകയോ പുതുതായിട്ട് തെരഞ്ഞെടുക്കുക അതൊക്കെ അവരുടെ കാര്യം നമ്മളത് അന്വേഷിക്കേണ്ട ഞാൻ അതിനെ പുറകെ പോകേണ്ട കാര്യമില്ല അതെനിക്കറിയില്ല അതെനിക്കറിയില്ല എനിക്കറിയില്ല ശക്തമായ അന്വേഷണം വേണമെന്നാ പറയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ഇപ്പൊ നിങ്ങൾ ഇന്ന് വന്നല്ലോ ഇതേപോലെ തന്നെ ഞാൻ മുഖ്യമന്ത്രി അടുത്തും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഒരു മുന്നണി സംവിധാനത്തിൽ പോകുന്ന ഒരാളല്ലേ ഞാൻ അപ്പം എന്തായാലും എന്റെ ലീഡർ മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രിയെ അറിയിക്കും കാര്യങ്ങൾ അറിയിക്കും കണ്ടു ഇത് തന്നെ ആയിരുന്നു വിഷയം സബ്ജക്ട് ഇത് തന്നെ ആയിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അങ്ങനൊന്നും ഒരു സംഭവം നടന്നിട്ടില്ല ഞാൻ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോയിട്ടുമില്ല അതിന്റെ ഭാഗമായിട്ടുമില്ല ഈ നിമിഷം വരെ ഇപ്പം വരെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ പോയിട്ടേ ഇല്ല പോകുന്ന ആളുമല്ല ഇനിയും അങ്ങനെ പോകത്തുമില്ല